നമസ്കാരം. കേരളീയം പരിപാടിക്ക് 10 കോടി രൂപ അധിക ഫണ്ട് അനുവദിച്ച ധനമന്ത്രി. ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് 10 കോടി രൂപ കേരളീയം പരിപാടിയുടെ ഭാഗമായി അധിക ഫണ്ട് അനുവദിക്കണമെന്ന് ബാലഗോപാലനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം മറന്നുകൊണ്ടാണ് സർക്കാർ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എന്നതിന് ഒരു തെളിവ് കൂടെ ആയിരിക്കുകയാണ് ഇത്. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയും മരുമകനും മന്ത്രിമാരും കൂടെ സംസ്ഥാനത്തെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കാൻ കുറച്ചധികം പാടുപെടുന്നുണ്ട് എന്ന് ചുരുക്കം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ധനമന്ത്രി പ്രൈവറ്റ് ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ വേണ്ടി 80 ലക്ഷത്തിന് പുറമെ 50 ലക്ഷം രൂപ അധികമായി അനുവദിച്ചത്. കോടികൾ മുടക്കി സംഘടിപ്പിച്ച നവകേരള സദസ്സിന് എത്ര ചിലവായി എന്ന കണക്ക് പോലും സർക്കാരിന്റെ പക്ഷത്ത് ഇപ്പോഴുമില്ല. അതിനിടെയാണ് ഇഷ്ടക്കാരായ മന്ത്രിമാർക്ക് വീട്ടുചെലവിനും ചാണകക്കുഴിക്കും കാലിത്തൊഴുത്തിനുമെല്ലാം എന്ന് പറഞ്ഞ് നിരവധി ഫണ്ടുകൾ വേറെയും നൽകിയത്. ഇതെല്ലാം പോരാഞ്ഞാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരളീയം പരിപാടിയുടെ പേരിൽ വീണ്ടും 10 കോടി രൂപ അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത്. കാര്യം കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലൊക്കെയാണെങ്കിലും ചോദിച്ചത് മുഖ്യമന്ത്രിയുടെ മരുമകനാണ്, ടൂറിസം വകുപ്പ് മന്ത്രിയാണ്, പൊതുമരാമത്ത് മന്ത്രിയാണ്. ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ എന്നൊരു നിലപാടിലാണ് ധനമന്ത്രി. 10 കോടി രൂപയാണ് കേരളീയം പരിപാടിയുടെ പേരിൽ അധികമായി ഇപ്പോൾ ധനമന്ത്രി December 23 നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് അനുവദിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിട്ടാണ് ഈ മാസം 23 ധനവകുപ്പ് അധിക ഫണ്ട് കേരളീയം പരിപാടിയുടെ പേരിൽ നൽകിയിരിക്കുന്നത്. കേരളീയം പരിപാടിക്ക് ടൂറിസം വകുപ്പിന് ചെലവായ തുകയാണ് ഇതെന്നതാണ് കണക്ക്. അപ്പോൾ ഇനിയും ഈ കേരളീയം പരിപാടിയുടെ പേരിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. 27 കോടി രൂപ കേരളീയം പരിപാടിക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് നേരത്തെ തന്നെ അനുവദിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ 10 കോടി. ഇനിയും കണക്കുകൾ പുറത്തു വരാൻ വേറെയും ഉണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മാനിക്കാതെയാണ് കോടിക്കണക്കിന് രൂപ ഇത്തരത്തിൽ ചെലവിട്ട് സംസ്ഥാന സർക്കാർ ഓരോ പരിപാടികളും നടത്തുന്നത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കടബാധ്യതയുമായി ഇന്ന് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എല്ലാ വകുപ്പുകളിലും കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശികയായി നിൽക്കുന്നത്. അതൊന്നും പരിഹരിക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ധൂർത്ത് തുടരുന്നത്.